പാമ്പിനെ പിടിച്ചിട്ടേ ഞങ്ങള് കേറുള്ളൂ. അപ്പം ഇന്ന് നമ്മൾ ഒന്നും അല്ലാത്തൊരു ടൈമിലാണ് ഒരു വ്ലോഗ് എടുക്കുന്നത് അല്ലേ. വൈകിട്ടായപ്പോ മഴ ഉണ്ടോ സീബ? നമ്മളിവിടെ സാധനങ്ങളൊക്കെ ഈ വീട്ടിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴെന്താ നമ്മുടെ ഈ കിണറ്റില് ഒരു ഒരു അതിഥി അല്ലേ. എന്ത് സീബ? ആ എന്തതിഥിയ? പാമ്പതിഥി ഉണ്ട്. അപ്പൊ ഇതാ പാമ്പിനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. ഏതാ പാമ്പ്? എന്താ പാമ്പ്? അതേപോലെ തന്നെ പാമ്പിനെ നമുക്ക് അതിന്ന് മഴക്കാലം കൊണ്ട് പാമ്പ് ഉണ്ടാവില്ല എന്തായാലും. അതെ, പാമ്പിനെ നിങ്ങൾക്ക് കാണിച്ചാൽ അതേപോലെ തന്നെ നമുക്ക് പാമ്പിനെ അതിന്ന് പിടിച്ച് മാറ്റണം, രക്ഷിക്കണം നമുക്ക്. അപ്പൊ അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ പാവാണ്. പാമ്പ് പാവാണ്, പാമ്പ് ഒന്നും കാട്ടൂല, പാമ്പ് ഒന്നും കാട്ടൂല, ഉമ്മ വെക്കൂല. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സോറി. അപ്പൊ നമുക്ക് കുറച്ച് റെസ്ക്യൂ പരിപാടികളാണ് ഇന്നത്തെ നമ്മളെ കൂടെ ഇന്ന്. ഇതിനെ കണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശിഖ് കേട്ടോ. ആശിഖ് കണ്ടത്? അതെ, ആശിഖാണ് കണ്ടത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ പോന നല്ലത്. പിന്നെ അതേപോലെ പാമ്പതാ, പാമ്പ് കാണിച്ചു നോക്കി. എടാ അതിമല് പിടിച്ചിക്ക, അടിപൊളി. എടാ എന്താണ് ഇത്? മഞ്ഞമൂർക്കനാ? മഞ്ഞമൂർക്കനാ? അത് കണ്ടിട്ട് അണലിയാ എന്നാ തോന്നുന്നെ. അണലി അണലി വിട്ട് പോണു പോണു. എന്താടി മഞ്ഞുകാലത്ത്? ആ അടി അടിക്ക് പോയേക്ക. എടാ അതുകൊണ്ട് താക്കാൻ പാടില്ല, മടി കൊണ്ടൊന്നും താക്കണ്ട. അല്ല ഇത് തൊള്ളിട്ടോക്ക, നമ്മൾ പിടിച്ചേക്കാം. ഇജ്ജ് എണ്ണ ഇറങ്ങി പിടിച്ചേക്കാം. പിന്നെ നമ്മുടെ കൂടെ നോക്ക്, റിയാസ് ഉണ്ട്. നമ്മള് വീട് ഷിഫ്റ്റ് ചെയ്തോണ്ടിരിക്കാം, അപ്പൊ അതിന്റെ ഓരോ കാര്യത്തിന് ഇവര് വന്നതാണ്. അപ്പോൾ അവർക്ക് തൊള്ളിട്ട് പിടിക്കാം. തൊള്ളിട്ട് ആദ്യം തൊള്ളിട്ട് പിടിക്ക്. എടാ അണലിയാ തോന്നുന്നുണ്ട് കേട്ടോ. ഇത് കുടുങ്ങിക്കെടുക്കാം. അത് അയ്മൻ എന്തോ കുടുങ്ങിന്ന് തോന്നുന്നുട്ടോ. വാലറ്റ് അങ്ങനല്ല അങ്ങനല്ല. ഇത് കൊടുക്കും, ഇതിൽ കൊടുക്കും. സെയിം മാറിക്ക, അവിടുന്ന് മാറിക്ക്. സെയിം മാറുന്നതാണ്. ആരക്കല്ലേ? പോയി കുത്തിയ ആരക്കല്ലേ? പാമ്പ് പോണേണ്ടിനെ അതിഥികളെ നമ്മള് തക്കം പഠിച്ച പൊന്തിയറ്റ പൊന്തിയറ്റ. ഇനി ഇളക്കല്ലേ ഇളക്കല്ലേ ഇളക്കല്ലേ. നമ്മളിതിങ്ങനെ കുറച്ച് പിടിക്കാൻ വേണ്ടി നോക്കുമ്പോ അത് ഇത് താന്ന് പോവാ ചെയ്യണത്. പിന്നെയും കുറച്ച് കഴിയുമ്പോ ഒച്ചപ്പാടില്ലായിരിക്കുമ്പോ പൊന്തി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മൾ ഇതിനെ പിടിച്ച് കേറ്റിട്ട് ഞങ്ങള് ബാക്കി പരിപാടിക്ക് ഒക്കെ നിൽക്കുന്നുള്ളൂ. പണ്ട് ഞാൻ ഡെറാഡൂണിൽ ആവുന്ന ടൈമിൽ എനിക്ക് തോന്നുന്നത് എന്താറിയോ, എനിക്കിത് ഒരു ചെങ്ങായ അണലി വർഗത്തിൽ പെട്ട മീന പാമ്പ്. പാമ്പ് നാട്ടുകാരും ഇങ്ങനത്തെ ഉള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതെ, ഇതാരും അനുകരിക്കരുത് കേട്ടോ. അടി പോയിട്ടോ ഈ ആശിക്ക് ഫുള്ള് അടിക്ക് ഇതാക്കിട്ട്. അതെ, ഫുള്ള് പൊയിപ്പോ കേറി വരണ്ടേ. അണലി വർഗത്തിൽ ഉള്ളതാണിത്. ഇനിയിപ്പൊ ഇറങ്ങി കയറ്റിയാലോ, നമുക്ക് എന്തായാലും വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ. ഇറങ്ങി ഇതിന് ഞാൻ പിടിച്ച കയറ്റൊക്കെ ചെയ്യും. കാരണം ഞാൻ ഇത് കൊറേ പരീക്ഷിച്ചിട്ടുള്ളതാണ്. ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് അറിയുന്നതാണ്. ഇറങ്ങിക്കോ. കാശ്മീർ നിനക്കറിയില്ലേ, കാശ്മീരിലുള്ള ടൈമിൽ ഇങ്ങനല്ല പാമ്പുകൾ എന്ന് പറഞ്ഞ കൂട്ടത്തോടെ വന്നിട്ടാണ് കെഞ്ചിച്ചാണ്. അവിടെ പാമ്പ് ഇല്ലല്ലോ കാശ്മീരിൽ. കാശ്മീരിൽ പാമ്പുണ്ട്. ആര് പറഞ്ഞു? അണലി, രാജവെമ്പാല, മൂർക്കൻ, കരിമൂർക്കൻ, വെള്ളിക്കെട്ടൻ, പഴുതാര, ഞാഞ്ഞൂള് തുടങ്ങി വിഷാദിക. റോഷിനെ കണ്ടിട്ട് റോഷിക്ക് വരികയെന്നുണ്ട്. പാമ്പൊക്കെ കെന്തിച്ചാടും. അതന്നെ നോക്ക് നോക്ക് നോക്ക്. ഈ പാമ്പല്ലേ വിഷമുള്ള ജാതി, മറ്റേതുണ്ട് നീർക്കോലി വിഷമുള്ള ജാതി. ആ അവിടുത്തെ നീർക്കോലി കൊത്തി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് അത്തായും ചോറൊക്കെ കഴിയും. അത് തിന്ന് കഴിഞ്ഞിട്ട് മഴ പെയ്തതിനെ കൊണ്ട് പാമ്പ് മുകളിലേക്ക് വരാൻ ചാൻസ് ഇല്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഇറങ്ങിങ്ങാണ്ടിട്ട് അതിനെ പിടിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അതായിരിക്കും നന്നാവുക. അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങണം. ആഗ്രഹമല്ല, എന്തായാലും ഇറങ്ങണം. വേറെ മഴ പാമ്പിടെ എടാ അടി പോയി. മഴ കൂടിയപ്പോ ഇത് അവിടെ ഉണ്ട് കേട്ടോ, ഫോണിൽ കാണായിട്ടാണ്. അതെ, മഴ കൂടിയപ്പോ ക്യാമറയിൽ കാണായിട്ട് അവിടെ ഉണ്ട്. ശരിക്ക് കേരളത്തിലെ പാമ്പുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം അത്താഴൊക്കെ തിന്നു കഴിഞ്ഞിട്ടാ പാമ്പാവല്. അത്താഴൊക്കെ തിന്നു കഴിഞ്ഞല്ലേ പാമ്പാവല്ലോ.
കാശ്മീരിലുള്ളത് എന്ന് പറഞ്ഞാൽ അത്തായം കഴിക്കുന്നതിന്റെ മുന്നേയും, കാരണം അവിടെ തണുപ്പാണല്ലോ, അതിന്റെ മുന്നേയും പാമ്പാവും അത് കഴിഞ്ഞിട്ടും പാമ്പാവും. ഡെറാഡൂണിലും ഉണ്ട്, കാശ്മീരിലും ഉണ്ട് അല്ലേ? എല്ലാത്തേ പാമ്പ് ഇപ്പൊ അടിയിൽ പോയിരിക്കാണ് എനിക്ക് തോന്നുന്നത്. എന്തോ കാര്യത്തിൽ പോയിരിക്കാണ്. മഴ ആവുമ്പോ പുറത്തുനിന്ന് വെള്ളം കിട്ടുമ്പോ അത് അടിയിൽ അതൊന്ന് ഇറങ്ങിയിട്ട് എടുക്കോ, വെള്ളം കുടിക്കാനുള്ളതാണ്. അത് ചത്ത് കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല. അത് പെരുമ്പാമ്പല്ല, അത് ഏറ്റവും പാമ്പ് പിടിച്ചു കഴിഞ്ഞാല് ഇത് ഏറ്റവും കൂടുതൽ വിഷമുള്ള അനലി വർഗ്ഗ വിഷമുള്ള ജാതി എന്ന് പറഞ്ഞു. ഇറങ്ങാൻ വേണ്ടി പോകുന്നത് റെസ്ക്യൂവിനായിട്ട് ഈ ഒരു പാമ്പിനെ, ഈ ഒരു അതിഥിനെ ഫോണൊക്കെ മാറ്റിച്ചില്ലേ? ഈ അതിഥിനെ രക്ഷിക്കാൻ പോകുന്നത് ഞങ്ങൾ മാസ്ക് വേണം, മാസ്ക് വേണം, കിണറ്റില് മാസ്ക് വേണം. അതെ അതെ. പിന്നെ ഈ കിണറ്റിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിവിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ഇറങ്ങിയാൽ മാത്രമേ ഈ കിണറ് ഏറ്റവും എത്താൻ പറ്റുള്ളൂ. കാരണം ഇത്രയും ആഴം കൂടിയ ഒരു കിണർ എന്റെ ലൈഫിൽ ഞാൻ കാണുന്നത്. നമ്മളെ ഈ ഒരു ലൈഫിൽ ഇത്രയും ആഴം കൂടിയ ഒരു കിണറ്റിൽ നീ ഇറങ്ങിയിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് ഇത്രയും പോകുന്ന ഒരു കിണറ്റിൽ. കാരണം നിങ്ങൾ വെള്ളം കിട്ടില്ല. അല്ല, നിങ്ങൾക്ക് ഡെറാഡൂണിൽ എന്തെങ്കിലും പണി? കിണർ പണിയായിരുന്നു. കളിയാക്കാൻ കണ്ടില്ല. ഇതേപോലെ ഹേറ്റേഴ്സ് കുറെ ഞങ്ങൾക്ക് ഉണ്ട്. അതൊന്നും വിശ്വാസം. സമുദ്രനിരപ്പിൽ നിന്നും കണ്ടില്ല, ഭയങ്കര ആഴം കൂടിയതാണ് ഇത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര പ്രിപ്പയർ ആവുന്നുണ്ട്. ഇങ്ങനെയാണോ പുഷപ്പ് അടിക്കല്? മറ്റേതൊക്കെ ജിമ്മ് കാര്യത്തിനൊക്കെ. അവനെ പാമ്പ് പാമ്പിന്റെ വൈക്ക് പോകും. കിണറ്റിലേക്ക് ഇറങ്ങുമ്പോ നമുക്ക് എന്താ വേണ്ടത്? സാധാ നീന്തലല്ല, ഇങ്ങനെ ഒരു ഇതാണ് നമുക്ക് വേണ്ടത്. അതെ അതെ, നമ്മൾ ശരിക്ക് ശരിക്കും ഇതാ കണ്ടില്ല, സേബൊക്കെ ആക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്കൊരു നീന്തൽ വേണ്ടത്. ഓക്കെ, വേഗം ഇറങ്ങണ്ടോ? ആ പാമ്പ് പോടോ? പാമ്പല്ല, കുറച്ച് മഴ കൂടി നിൽക്കുന്നുണ്ട്. മഴത്ത് പാമ്പിനെ പിടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഫൈനലി നമ്മൾ ഇതാ ഇറങ്ങാൻ വേണ്ടി പോവാണ്. കാരണം അല്ലാ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം ഇതപ്പൊ ലൈറ്റൊക്കെ പോയി വരാണ്. സോ നമ്മൾ ഇതാ ഇറങ്ങാൻ വേണ്ടി പോവാണ്. പാമ്പിനെ പിടിച്ചിട്ട് ഞങ്ങൾ കേറുള്ളൂ. വിജയശ്രീ ലാളിതന, എല്ലാരും ഒന്ന് കമന്റ് ചെയ്തൊക്കെ ഒരു ലൈക്ക് ഇട്ടേക്ക നമുക്ക് വേണ്ടിട്ടില്ല. എന്തിനു വേണ്ടിട്ടാ ലൈക്ക് ഇടുന്നേ? വിജയശ്രീ ലാളിതന. ഓക്കെ, അപ്പൊ ആദ്യം ആശാന് സെക്കൻഡ് ലേബർ. എന്താ പേടിയാണോ? അല്ല, പേടിയായിട്ടല്ല, ഇവനക്ക് ചാടിയിട്ട് കറക്റ്റ് അല്ലെങ്കിൽ എനിക്ക് ചാടി കറക്റ്റ് കാണിച്ചു കൊടുക്കാനാണ്. ഇതെപ്പോ പാമ്പ്? പാമ്പ്, പാമ്പ്, പാമ്പ്. എടാ ഓനെ, അവിടെ പോയി. എടാ ഓനെ, അവിടെ പോയി. അല്ല, എടാ പാമ്പ്, പാമ്പ്. നിയാസ് ഈ കാര്യത്തിൽ ഈ പാമ്പിന് പിടിക്കണമെന്നുണ്ടെങ്കിൽ നിയാസാണ് ബെസ്റ്റ്. രാജവമ്പാലന്റെ കുട്ടിയാണോ? രാജവമ്പാലന്റെ കുട്ടി എന്താണ്? രാജവമ്പാലിന്റെ കുട്ടി. ആ, അതിനെ സുഖമായിട്ട് പിടിക്കാം. ആ കോലുമ ചുറ്റി നിക്കാണ്. വാടാ, ഈ പിടിക്കേ. അതിപ്പോ കറക്റ്റ് അവിടെ പിടിച്ചു നിക്കുന്നുണ്ട്. ആ കോലോടക്കനെ പിടിച്ച് പൊറത്തിട്ടാള്. പക്ഷെ ഞങ്ങള് കിട്ടണോ? പണ്ട് ഞങ്ങള് ഡെറാഡൂണിൽ പിടിച്ച ഇതിനെക്കാട്ടി രണ്ടിരട്ടി വലിപ്പണ്ടോ? പോണോ ചെമ്മാര് തള്ളാണ്. അല്ല, ഇതെന്താ മഞ്ഞമല കറുപ്പായിട്ട് കാണുന്നില്ല. എന്തായാലും അറിയുന്ന മഞ്ഞമല കറുപ്പായിട്ട്. ആ, എനിക്ക് കാര്യം മനസ്സിലായി. ഇതെന്തറിയോ? ഇതിന് കറുപ്പ് കൂടുതലാ. അപ്പൊ ഈ പാമ്പിന് കറുപ്പ് കൂടുതലാ. അതിനെന്താ? അതുകൊണ്ട് പിടിക്കാൻ പറ്റില്ല. കടിക്കുന്ന പാമ്പാണ് അത്. പിന്നെ പാമ്പൊക്കെ കടിക്കൂല. പിന്നെ അതാ വരുന്ന. ഞങ്ങള്
അതായത് സേബിന്റെ പാമ്പ് വെള്ളത്തിൽ വീണ് പോയി സേബ കളിക്കുമ്പോ അപ്പൊ ഞങ്ങൾ എല്ലാരും ഒന്നും നോക്കിയില്ല ചാടി പിടിച്ചിരിക്കുകയാണ് അതിന് വേണ്ടിട്ട്. അപ്പൊ അത് കുറച്ച് ഓവറായിട്ടൊന്നുമില്ലല്ലോ അല്ലേ. നിങ്ങളും ഹാപ്പി അല്ലേ? അതെ. വൃത്തിയാക്കേണ്ട ആവശ്യണ്ടായിരുന്നു. അധികം ആഴൊന്നും ഇല്ല. അല്ല ഇതാകുമ്പോ എന്തായോ പൈസയും കൊടുക്കണ്ട, പൈസ ലാഭം. അല്ല വേറൊരു കാര്യം നിങ്ങൾക്ക് അറിയാം, ഈ റിംഗ് കണ്ടില്ല, ഇതുവരെ മണ്ണാണ് അപ്പുറത്ത്, അതിന്റെ ഇവിടെ ഇപ്പുറത്ത് വെള്ളമാണ്, നല്ല വെള്ളമുണ്ട്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതാരും അനുകരിക്കരുത്. ഞങ്ങൾ രണ്ടാളും നീന്താൻ അറിയാലേ, ഞങ്ങൾക്ക് രണ്ടാൾക്കും നീന്താൻ അറിയാം. ഇത് ശരിക്കും പാപ്പതല്ല. നന്നായി നിന്നിട്ടല്ലേ ഞങ്ങൾ സെന്ററിൽ നിൽക്കണ്ട്. ഇതൊന്ന് താറാവോ? അപ്പൊ ഇത് കണ്ടിട്ട് ആരും കെഞ്ചിലിറങ്ങിയിട്ട് ഞങ്ങൾ പറയാൻ നിൽക്കുന്നത് ആരും അനുകരിക്കരുത്. ഞങ്ങൾക്ക് നീന്തലൊക്കെ അറിയുന്നതാണ്. നീന്തൽ അറിയുന്ന ആൾക്കാരും ചില കിണറ്റിലൊന്നും ഇറങ്ങാൻ പാടില്ല. ടാസ്ക്കാണ്. അതെ, ഒരുപാട് പ്രശ്നങ്ങൾ കിണറ്. പക്ഷെ ഈ കിണർ എന്ന് പറഞ്ഞാൽ ആഴില്ല, ആഴും ഇല്ല. അതേപോലെ തന്നെ നമ്മളെ മണ്ണിന്റെ അടുത്ത് നിൽക്കുന്ന റോഷൻ നീന്തി കുളിച്ച കിണറാണ്. പിന്നെ ഞങ്ങൾക്ക് ഈ കിണർ ഒന്ന് കുറച്ച് വൃത്തിയാക്കാനുണ്ട്, ഈ ചണ്ടികളൊക്കെ ഒന്ന് എടുക്കാനുണ്ട്. അപ്പൊ അതിനുവേണ്ടി അങ്ങനെ ആപ്പ് ഞങ്ങൾ രണ്ടാൾ കൂടി ഇറങ്ങിയതാണ്. നല്ല മഴ ഉണ്ടായിരുന്നു. സോ ഇതേപോലെ തന്നെ സൈബന് കളിക്കുന്ന പാമ്പിനൊന്ന് ഇട്ടിട്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് പണ്ടാക്കാന്ന് വിചാരിച്ചു. അത്രത്തോളം ഉള്ളു. ശരിക്കും പാമ്പിനെ കണ്ടിട്ട് ഇങ്ങനെ പോരുന്നിട്ടോ അല്ലേ? ഞങ്ങളെ അടികിടിച്ച് പണിയോ? ഞങ്ങള് ഈ പാമ്പിനെ കണ്ടിട്ടാണ് ഞങ്ങൾ രണ്ടാളും ഇതിൽ ഇറങ്ങി പേടിച്ചിട്ടുണ്ട്. അറിയോ, അത്രയും പേടിത്തൊണ്ടന്മാരാണ്. ഞങ്ങൾ പാമ്പിനെ തൊടയില്ല, പാമ്പിന് തൊടരുത്, ഉപദ്രവിക്കരുത്, ഒന്നും ചെയ്യരുത്. പിന്നെ എനിക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ, ഈ ഒരു ഫണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ. ഒരുപാട് ഫണ്ട് വീഡിയോ, ഒരുപാട് ഫണ്ണി വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ റോഷൻ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്തേക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമന്റ് ചെയ്യാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് അല്ലേ, കമന്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു കിടിലൻ എപ്പിസോഡിൽ കാണാം. അതൊരിക്കും ബൈ ബൈ.